രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം മലയാള സിനിമയ്ക്ക് വൻ ലക്കി ആയിരുന്നു അന്വേഷിപ്പും കണ്ടെത്തും പ്രേമലു ഭ്രമയുഗം മഞ്ഞുമൽ ബോയ്സ് അങ്ങനെ നാല് പടങ്ങളാണ് ഗംഭീര അഭിപ്രായവും കളക്ഷനും നേടിയത് മാർച്ച് മാസത്തിൽ സത്യത്തിൽ ഒരുപാട് വലിയ മലയാളം റിലീസുകൾ ഇല്ല എന്നാൽ ഒരെണ്ണം ഉണ്ട് ആടുജീവിതം അത് മാത്രമാണ് ആകെയുള്ള ഒരു പ്രതീക്ഷ എന്ന് പറയാം സോ മാർച്ച് മാസം തിയേറ്ററുകളിലും ഓ ടിയിലും റിലീസാകുന്ന സിനിമകളും സീരീസുകളും ഏതെല്ലാം ഈ വീഡിയോ ഹക്കീം ഷാ നായകനാകുന്ന കടകൻ എന്ന സിനിമ മാർച്ച് ഒന്നാം തീയതി തിയേറ്ററുകളിൽ റിലീസാകും ഒരു ആക്ഷൻ ത്രില്ലറാണ് കടകൻ മീന കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ആനന്ദപുരം ഡയറീസ് മാർച്ച് ഒന്നിന് തിയേറ്ററുകളിൽ റിലീസാകുന്നുണ്ട് കാളിദാസ് ജയറാമും അർജുൻ ദാസും അഭിനയിച്ച പോർ എന്ന തമിഴ് ചിത്രവും മാർച്ച് ഒന്നിന് തിയേറ്ററുകളിൽ റിലീസാകും ഇംഗ്ലീഷ് സൈഫൈ മൂവിയായ സ്പേസ് മാൻ നെറ്റ്ഫ്ലിക്സിൽ മാർച്ച് ഒന്നിന് റിലീസാകുന്നുണ്ട് ഒപ്പം മൈ മൈനേമീസ് ലോക്കിവാൻ എന്ന കൊറിയൻ റൊമാന്റിക് ഡ്രാമയും മാർച്ച് ഒന്നിന് നെറ്റ്ഫ്ലിക്സിൽ റിലീസാകുന്നുണ്ട് സൂപ്പർ സെക്സ് എന്ന ഇറ്റാലിയൻ അഡൽ ഡ്രാമ സീരീസ് മാർച്ച് ആറിന് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും ദിലീപിന്റെ തങ്കമണി മാർച്ച് ഏഴിന് തിയേറ്ററുകളിൽ റിലീസാകും നീത പിള്ള പ്രണിത സുഭാഷ് ഷൈൻ ടോം ചാക്കോ തുടങ്ങിയ വലിയ താരനിര തന്നെ ഈ പടത്തിലുണ്ട് ദ ജെന്റിൽമാൻ എന്ന ഇംഗ്ലീഷ് സീരീസ് മാർച്ച് ഏഴിന് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട് ദ സിഗ്നൽ എന്ന ജർമ്മൻ സൈക്കോളജിക്കൽ ത്രില്ലർ സീരീസും മാർച്ച് ഏഴിന് നെറ്റ്ഫ്ലിക്സിൽ മാർച്ച് എട്ടിന് അജയ് ദേവ്ഗൺ ജ്യോതിക മാധവൻ തുടങ്ങിയവർ അഭിനയിച്ച ഷെയ്താൻ എന്ന ഹിന്ദി ഹൊറർ ചിത്രവും തിയേറ്ററുകളിൽ റിലീസാകും മറ്റൊരു ഇംഗ്ലീഷ് ഹൊറർ സിനിമയായ ഇമാജിനറിയും മാർച്ച് എട്ടിന് തിയേറ്ററുകളിൽ റിലീസാകും ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന മലയാളം കോമഡി ഡ്രാമ മാർച്ച് എട്ടിന് തന്നെ തിയേറ്ററുകളിൽ റിലീസാകുന്നുണ്ട് അതിനോടൊപ്പം ഇതുവരെ എന്ന കലാഭം ഷാജോണൊക്കെ അഭിനയിച്ച മലയാള സിനിമയും മാർച്ച് എട്ടിന് തന്നെ റിലീസാകും ഡാൻസൽ എന്ന ഇംഗ്ലീഷ് ഫാന്റസി അഡ്വഞ്ചർ സീരീസ് നെറ്റ്ഫ്ലിക്സിൽ മാർച്ച് എട്ടിന് സ്ട്രീമിംഗ് ആരംഭിക്കും ബെൻഡിഡോസ് മെക്സിക്കൻ അഡ്വഞ്ചർ ട്രഷർ ഹണ്ട് സീരീസ് മാർച്ച് പതിമൂന്നിന് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും കുംഫു പാണ്ടയുടെ ഫോർത്ത് ഇൻസ്റ്റാൾമെന്റ് തിയേറ്ററുകളിൽ മാർച്ച് പതിനഞ്ചിന് റിലീസാവുന്നുണ്ട് മാർച്ച് പതിനഞ്ചിന് തന്നെ സിദ്ധാർത്ഥ് മൽഹോത്ര നായകനായി അഭിനയിച്ച യോധ എന്ന ഹിന്ദി ആക്ഷൻ ചിത്രവും തിയേറ്ററുകളിൽ റിലീസാകും ആർത്തർ ദ കിങ് എന്ന ഇംഗ്ലീഷ് ആക്ഷൻ ചിത്രവും മാർച്ച് പതിനഞ്ചിന് തിയേറ്ററുകളിൽ റിലീസാകുന്നുണ്ട് മാൻഹണ്ട് എന്ന ഇംഗ്ലീഷ് ത്രില്ലർ സീരീസ് ആപ്പിൾ ടി വി പ്ലസിൽ മാർച്ച് പതിനഞ്ചിന് സ്ട്രീമിംഗ് ആരംഭിക്കും ചിക്കൻ നഗട്ട് എന്ന കൊറിയൻ കോമഡി മിസ്ട്രി സീരീസ് മാർച്ച് പതിനഞ്ചിന് നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും മർഡർ മുബാറക് എന്ന ഹിന്ദി ത്രില്ലർ സിനിമ മാർച്ച് പതിനഞ്ചിന് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആവുന്നുണ്ട് മാർച്ച് പതിനഞ്ചിന് തന്നെ അയൺ റെയിൻ എന്ന സ്പാനിഷ് ത്രില്ലർ സീരീസും നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും ഗോസ് ബസ്റ്റേഴ്സ് ഫ്രാഞ്ചൈസിലെ പുതിയ ചിത്രം ഗോസ് ബസ്റ്റേഴ്സ് ഫ്രോസൺ എംപയർ മാർച്ച് പത്തൊൻപതിന് തിയേറ്ററുകളിൽ റിലീസാകും എക്സ് മെൻ നയന്റി സെവൻ എന്ന ആനിമേറ്റഡ് സീരീസ് ഹോട്ട്സ്റ്റാറിൽ മാർച്ച് ഇരുപതിന് സ്ട്രീമിംഗ് ആരംഭിക്കും റോഡ് ഹൗസ് എന്ന ജേക്ക് ജിലൻ ഹാളിന്റെ ഇംഗ്ലീഷ് ആക്ഷൻ ചിത്രം ആമസോൺ പ്രൈമിലും തിയേറ്ററിലും ഒരുപോലെ മാർച്ച് ഇരുപത്തിയൊന്നിന് റിലീസാവുന്നുണ്ട് ത്രീ ബോഡി പ്രോബ്ലം എന്ന നെറ്റ്ഫ്ലിക്സ് വൈഫൈ സീരീസ് മാർച്ച് ഇരുപത്തിയൊന്നിന് നെറ്റ്ഫ്ലിക്സിൽ റിലീസാകും ഇത് ഗെയിം ഓഫ് ത്രോൺസിന്റെ ക്രിയേറ്റേഴ്സിന്റെ ഒരു എപ്പിക് അഡ്വെഞ്ചർ സീരീസ് ആണ് ഷെർലി എന്ന ഇംഗ്ലീഷ് ബയോപിക് മാർച്ച് ഇരുപത്തിരണ്ടിന് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആകുന്നുണ്ട് ഈ മാർച്ച് ഇരുപത്തിയെട്ടിനാണ് ഈ മാസത്തെ ഏറ്റവും വലിയ റിലീസ് പൃഥ്വിരാജ് ബ്ലസ്സി ടീമിന്റെ ആട് ജീവിതം റിലീസ് ആവുന്നത് ഇത് ഓൾറെഡി റിലീസ് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട് എന്നാലും എനിക്കെന്തോ ചെറിയൊരു പേടിയുണ്ട് റിലീസ് മാറ്റിവെക്കാൻ സാധ്യത ഉണ്ടോ എന്ന് കാരണം ബുക്ക് മൈഷോയിലൊക്കെ ഇപ്പോഴും ഏപ്രിൽ റിലീസ് എന്നാണ് കാണിക്കുന്നത് എനിവേ പ്രീ പോൺ ചെയ്ത് മാർച്ച് െട്ടിന് തന്നെ ഉണ്ടാകുമെന്നാണ് ജീവിതത്തിന്റെ ടീം അറിയിച്ചിട്ടുള്ളത് അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ബെന്യാമിന്റെ നോവലിന്റെ ഒരു എപ്പിക് ചലച്ചിത്ര ആവിഷ്കാരമാണ് ആടുജീവിതം എന്ന ഈ സിനിമ അമലാ പോൾ നായികയാവുന്ന സിനിമയിലെ എ ആർ റഹ്മാനാണ് സംഗീതം നിർവഹിച്ചിട്ടുള്ളത് വലിയ പ്രതീക്ഷയുള്ള മലയാളത്തിലെ ഒരു വമ്പൻ റിലീസ് തന്നെയാണ് ജീവിതം മാർച്ച് ഇരുപത്തി ഒൻപതിന് തബു കരീന കപൂർ കൃതി സനൻ തുടങ്ങിയവർ അഭിനയിച്ച ക്രൂ എന്ന ഹിന്ദി ഹേസ്റ്റ് ത്രില്ലർ സിനിമയും തിയേറ്ററുകളിൽ റിലീസാകും ഗോഡ്സില എക്സ് ന്യൂ എംപയർ എന്ന മോൺസ്റ്റർ വേഴ്സിലെ പുതിയ ചിത്രവും മാർച്ച് ഇരുപത്തി ഒൻപതിന് തിയേറ്ററുകളിൽ റിലീസാവുന്നുണ്ട് റെനിഗേഡ് നെൽ എന്ന ഇംഗ്ലീഷ് അഡ്വഞ്ചർ സീരീസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ മാർച്ച് ഇരുപത്തിയൊൻപതിന് സ്ട്രീമിംഗ് ആരംഭിക്കും അപ്പോൾ ഇത്രയുമാണ് മാർച്ച് മാസത്തിൽ ഇറങ്ങുന്ന സിനിമകളും സീരീസുകളും ഇതിൽ ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുന്നല്ലോ അതുപോലെ ഏത് സിനിമയ്ക്കാണ് അല്ലെങ്കിൽ സീരീസിനാണ് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതെന്നും കമന്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ വീണ്ടും കാണാം